ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 2 ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പഠിച്ചായിരുന്നു ഡെഫിനിഷൻ, അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ദ ജോയിൻറ്റ് പി എം എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ബൈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി ഇൻ ടു എക്സ് പ്ലസ് ടു വൈ വെയർ എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 ആൻഡ് വൈ ഈക്വൽ ടു 0 1 2 3. Find C. Second one, find probability of x less than or equal to 1, probability of y less than or equal to 2. Probability of x less than or equal to 1, comma y less than or equal to 2. Probability of x less than or equal to 1, given y less than or equal to 2. Probability of x plus y less than or equal to 3. And probability of x square plus y square less than or equal to 4. Find the marginal PMF and conditional distribution. അപ്പോൾ ആദ്യം നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, സി ഇൻ ടു എക്സ് പ്ലസ് ടു വൈ. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 0 1 2, വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട് 0 1 2 3. വൈയുടെ വാല്യൂസ് എല്ലാം ഹൊറിസോണ്ടലായിട്ട് എഴുതുക, എക്സിൻ്റെ വാല്യൂസ് എല്ലാം വെർട്ടിക്കലായിട്ട് എഴുതുക. അപ്പോൾ വൈയുടെ വാല്യൂസ് എല്ലാം എന്താണ് ഹൊറിസോണ്ടലായിട്ട് എഴുതിയിട്ടുണ്ട്, അതുപോലെ എക്സിൻ്റെ വാല്യൂസ് എല്ലാം വെർട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ് 0 y 0, എക്സ് 0 y 0 ആ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയിൽ കൊടുക്കുന്നതാണ് 0. എക്സ് 0 y 1 ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയിൽ കൊടുക്കുമ്പോൾ 2c എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 2, ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയിൽ കൊടുക്കുമ്പോൾ 4c. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 3, 6c എന്ന് വരും. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 c, എക്സ് ഇസ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 3c, എക്സ് ഇസ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 2 5c, എക്സ് ഇസ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 3, ഇപ്പോൾ 7c. ഇപ്പം ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് 16c. ആ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, റോ ടോട്ടൽസ് ആണ്, അപ്പോൾ 16c എന്ന് കിട്ടും. ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 0 2c, എക്സ് ഇസ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 1, അപ്പോൾ 4c. എക്സ് ഇസ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 2, അപ്പോൾ 6c. എക്സ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 3, അപ്പോൾ 8c. അപ്പോൾ അവിടെ അതുപോലെ റോ ടോട്ടൽസ് ആണ്, 20c. ഇനി എഫ് വൈ എന്ന് പറയുന്നത് കോളം ടോട്ടൽസ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ 3c, 2c + c, അപ്പോൾ 3c. പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ 9c. പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു 2 ആണെങ്കിൽ 15c. പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് വരും, 21c. അപ്പോൾ കോളം ടോട്ടൽസ് ആണ്. എഫ് എക്സ് എന്ന് പറയുന്നത് റോ ടോട്ടൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ഫസ്റ്റ് വൺ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് സി ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സിഗ്മ ഐ സിഗ്മ ജെ പി ഐ ജി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 3c + 9c + 15c + 21c, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48c ആണ്. 48c = 1. അപ്പോൾ c = 1/48 എന്ന് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 വരാം, എക്സ് ഇസ് ഈക്വൽ ടു 1 വരാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 + പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ജെ ഈക്വൽ ടു 0 to 3 p 0 j + സിഗ്മ ജെ ഈക്വൽ ടു 0 to 3 p 1 j. അപ്പം ഐ ആയിരിക്കും അവിടെ വേരി ചെയ്യുന്നത്, ജെ അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ സിഗ്മ ജെ ഈക്വൽ ടു 0 to 3 p 0 j എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് എക്സിലെ ടോട്ടൽസ് ഇപ്പം എന്തുവാണ്, 12c ആണ്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിലോ 16c ആണ്. ഇപ്പോൾ 12c + 16c എന്ന് വരും, 28c ആണ്. അപ്പോൾ 28/48, c എന്ന് പറഞ്ഞാൽ 1/48 ആണ്. അപ്പോൾ 7/12. ഇനി പ്രോബബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 0 + പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 1 + പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 0 ആണെങ്കിലോ കോളം ടോട്ടൽസ് ആണ്, 3c. പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു 1 ആണെങ്കിൽ 9c. പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു 2 ആണെങ്കിൽ 15c. 3c + 9c + 15c, ഇപ്പോൾ 27c എന്ന് വരും. ഇപ്പോൾ 27/48, ഇപ്പോൾ 9/16 എന്ന് കിട്ടും.
ni probability of x less than or equal to 1 comma y less than or equal to 2 endayirikkum appo x inde variation namukku I edukkam y inde variation namukku j en edukkam ട്ടോ അപ്പം എക്സിൻ്റെ വേരിയേഷൻ നമുക്ക് സീറോ മുതൽ വൺ വരെയാണ് വരുന്നത് അപ്പം സിഗ്മ ഐ ഈക്വൽ ടു സീറോ ടു വൺ അതുപോലെ വൈ ലെസ് ദാൻ ഓർക്കെ ടു ആകുമ്പോഴോ ജെയുടെ വേരിയേഷൻ സീറോ മുതൽ ടു വരെയാണ് അപ്പം സിഗ്മ ജെ ഈക്വൽ ടു സീറോ ടു ടു പി ഐ ജെ അപ്പം ആദ്യം പി സീറോ സീറോ പി സീറോ വൺ പി സീറോ ടു പി വൺ സീറോ പ്ലസ് പി വൺ വൺ പ്ലസ് പി വൺ ടു അപ്പം പി സീറോ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും പി സീറോ സീറോ എന്ന് പറയുന്നതാണ് ഈ എച്ച് ഇക്കട്ട് സീറോ വൈ ഇക്കട്ട് സീറോ അപ്പോൾ സീറോ എന്ന് കിട്ടും അപ്പോൾ എച്ച് എസ് ഇക്കട്ട് സീറോ വൈ ഇക്കട്ട് വൺ ആണെങ്കിൽ ടു സി എന്ന് വരും അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ പ്ലസ് ടു സി പ്ലസ് ഫോർ സി പ്ലസ് ഫൈവ് സി അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ സി എന്ന് വരും ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ്റ്റീൻ ദി പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഗിവൺ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് ബൈ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഫൈവ് ബൈ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ നയൻ ബൈ സിക്സ്റ്റീൻ അപ്പോൾ ഫൈവ് ബൈ നയൻ എന്ന് കിട്ടും ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എക്സിൻ്റെ വാല്യൂസും വൈയുടെ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ വരുന്ന പ്രോബിലിറ്റി എല്ലാം എടുക്കണം നമ്മൾ അപ്പോൾ പി സീറോ സീറോ വരും പി സീറോ വൺ വരും പി സീറോ ടു ഉണ്ട് പ്ലസ് പി സീറോ ത്രീ ഉണ്ട് പിന്നെ പി വൺ സീറോ പി വൺ വൺ പി വൺ ടു പിന്നെ പി ടു സീറോ പി ടു വൺ ഈ വാല്യൂസ് എല്ലാം ടേബിളിൽ നോക്കി എഴുതണം അപ്പോൾ സീറോ പ്ലസ് ടു സി പ്ലസ് ഫോർ സി പ്ലസ് സിക്സ് സി പ്ലസ് സി പ്ലസ് ത്രീ സി പ്ലസ് ഫൈവ് സി പ്ലസ് ടു സി പ്ലസ് ഫോർ സി അപ്പോൾ നമുക്ക് ട്വൻറ്റി സെവൻ സി എന്ന് വരും അപ്പോൾ ട്വൻറ്റി സെവൻ ബൈ ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ നയൻ ബൈ സിക്സ്റ്റീൻ ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്യുക അതുപോലെ തന്നെയാണ് വൈയുടെ വാല്യൂസും സ്ക്വയർ ചെയ്യണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ വരുന്നതെല്ലാം ഫോർ ഫോർ വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എഴുതണം അപ്പോൾ പി സീറോ സീറോ ഉണ്ട് പി സീറോ വൺ ഉണ്ട് പി സീറോ ടു ഉണ്ട് പി വൺ സീറോ ഉണ്ട് പി വൺ വൺ ഉണ്ട് പി ടു സീറോ ഉണ്ട് അപ്പോൾ സീറോ പ്ലസ് ടു സി പ്ലസ് ഫോർ സി പ്ലസ് സി പ്ലസ് ത്രീ സി പ്ലസ് ടു സി അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് ട്വൽവ് സി എന്ന് കിട്ടും അപ്പോൾ ട്വൽവ് ബൈ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നതാണ് വൺ ബൈ ഫോർ ഇനി മാർജിനൽ പ്രോബബിലിറ്റി ഫാസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് സഫിറ്റ്സിൽ ക്യാപിറ്റൽ എക്സ് എന്ന് വരും മാർജിനൽ പി എം എം ഓഫ് വൈനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എഫ് സഫിറ്റ്സിൽ വൈ ക്യാപിറ്റൽ വൈ ആണ് അപ്പോൾ എഫ് എക്സ് ആണെങ്കിൽ റോ ടോട്ടൽസ് ആണ് എഫ് വൈ ആണെങ്കിൽ കോളം ടോട്ടൽസ് ആണ് അപ്പോൾ എക്സ് സീറോ എക്സിൻ്റെ വാല്യൂസ് ആണ് സീറോ വൺ ടു എഫ് എക്സ് നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോ ടോട്ടൽസ് ട്വൽവ് ബൈ ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ ബൈ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി ബൈ ഫോർട്ടി എയ്റ്റ് ഇനി വൈയുടെ വാല്യൂസ് ആണെങ്കിൽ സീറോ വൺ ടു ത്രീ ആണ് എഫ് ഐയും അതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടേബിളിൽ കോളം ടോട്ടൽസ് ആണ് അപ്പോൾ ത്രീ ബൈ ഫോർട്ടി എയ്റ്റ് നയൻ ബൈ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി വൺ ബൈ ഫോർട്ടി എയ്റ്റ് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഡിവൈഡഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഉണ്ട് അതുപോലെ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഉണ്ട് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ഈച്ച് എലിമെൻ്റ് ഓഫ് എ കോളം ഈസ് ഡിവൈഡഡ് ബൈ ദി കറസ്പോണ്ടിങ് കോളം സം ആണ് ഓരോ കോളമിനെ എന്ത് ചെയ്യണം അതിൻ്റെ കറസ്പോണ്ടിങ് കോളം സം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതാണ് ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ഐ ഗിവൺ വൈ ഈക്വൽ ടു ജെ സീക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ഐ കോമ വൈ ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ജെ സീക്വൽ ടു പി ഐ ജെ പി ഐ ജെ ഡിവൈഡഡ് ബൈ സിഗ്മ ഐ പി ഐ ജെ ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂസ് എല്ലാം എഴുതുക എക്സിൻ്റെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട് ഓരോ കോളമിനെ അതാത് കോളം സം കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സീറോ വൺ ബൈ ത്രീ ടു ബൈ ത്രീ പിന്നെ ടു ബൈ നയൻ ത്രീ ബൈ നയൻ ഫോർ ബൈ നയൻ ഫിഫ്റ്റീൻ ഫൈവ് ബൈ ഫിഫ്റ്റീൻ സിക്സ് ബൈ ഫിഫ്റ്റീൻ സിക്സ് ബൈ ട്വൻറ്റി വൺ സെവൻ ബൈ ട്വൻറ്റി വൺ എയ്റ്റ് ബൈ ട്വൻറ്റി വൺ ഇനി ഫംഗ്ഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ആണെങ്കിൽ ഓരോ റോയിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് കോളം സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു
probability of x equal to I, comma y equal to j divided by probability of x equal to I. Pij divided by sigma j Pij. ഇവിടെ അതുപോലെ തന്നെയാണ് വൈയുടെ വാല്യൂസ് എല്ലാം ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതി 0, 1, 2, 3. അതുപോലെ എക്സിൻ്റെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട് 0, 1, 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 0, 2/12, 4/12, 6/12, 1/16, 3/16, 5/16, 7/16. പിന്നെ അടുത്ത് വരുന്നത് 2/20, 4/20, 6/20, 8/20.